സംഘർഷത്തെ കുറിച്ച് പറയുമ്പോൾ വ്യക്തിയുടെ രണ്ട് ഭാവങ്ങൾ തമ്മിലുള്ള സംഘർഷം ഒന്നാണ്. ഒരേ വ്യക്തിക്കകത്ത് ഒരേ സമയത്ത് രണ്ട് സങ്കല്പങ്ങൾ വന്നിട്ട് വരുന്ന വർത്തമാനത്തിലെ ഒരു സംഘർഷമുണ്ട്. ഭൂതകാലാനുസൃതമായിരിക്കുന്ന ഒരനുഭവവും വർത്തമാനത്തിലെ ഒരനുഭവവുമായി യോജിക്കാതെ വരുന്ന വ്യക്തിയുടെ സംഘർഷം. വർത്തമാനത്തിലെ ഒരനുഭവം ഭാവിയിലേക്ക് എങ്ങനെ വരും എന്ന് ഭാവിയിൽ ചിന്തിച്ചു നോക്കിയാൽ വരുന്ന സംഘർഷമുണ്ട്. ഭൂതവും ഭാവിയും വർത്തമാനവും മൂന്നും ചേർന്ന് വരുന്ന സംഘർഷമുണ്ട്. ഒരു വ്യക്തിയിൽ തന്നെ നമ്മൾ വളരെ വ്യക്തിനിഷ്ഠമായ പഠനം നടത്തുകയാണെങ്കിൽ 9 തരം സംഘർഷങ്ങൾ കാണാം. 3 എണ്ണം വീതമുള്ള, അതായത് വ്യക്തിയുടെ വർത്തമാനത്തിലെ രണ്ട് സംഭവങ്ങൾ തമ്മിലുള്ള സംഘർഷം, വ്യക്തിയുടെ ഭൂതവും വർത്തമാനവും കലർന്നു വരുന്ന സംഘർഷം, വ്യക്തിയുടെ ഭൂതവും ഭാവിയും കലർന്നു വരുന്ന സംഘർഷം, വ്യക്തിയുടെ ഭൂത ഭവ്യ ഭവിഷ്യത്തുകൾ മൂന്നും കലർന്നു വരുന്ന സംഘർഷം, അതുപോലെ തന്നെ തിരിച്ച് വർത്തമാനവും ഭാവിയും തമ്മിലുള്ള സംഘർഷം, അതേപോലെ തന്നെ തിരിച്ച് വർത്തമാനത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തെ എടുത്തുള്ള സംഘർഷം, ഇതുപോലെ ഭാവിയിൽ നിന്നുകൊണ്ട് മറ്റേ രണ്ടിനെ എടുത്തുള്ള സംഘർഷം, ഇങ്ങനെ നിരന്തരമായ സംഘർഷം ആ ഒരു തലത്തിൽ വ്യക്തിയിലുണ്ട്. ഇത്രയും സംഘർഷങ്ങളുള്ള ഒരു വ്യക്തി ഇതേമാതിരി സംഘർഷമുള്ള വേറൊരു വ്യക്തിയോട് ഇടപെടുക, അപ്പം വാക്ക് പറയുന്ന സമയത്ത് അയാളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരർത്ഥവും കേൾക്കുന്നവനിൽ നിക്ഷിപ്തമാകുന്ന ഒരർത്ഥവും ചേർന്നു വരുന്ന പരസ്പര ധാരണയില്ലാത്ത സംഘർഷം, അതിൻ്റെ എത്ര വിഭാഗങ്ങളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഒരാൾ ഈ സംഘർഷത്തിനകത്ത് നിൽക്കുമ്പോഴാണ് മറ്റൊരാളുമായി അതേപോലുള്ള സംഘർഷങ്ങളുടെ എല്ലാ സാധ്യതയും നിറഞ്ഞിരിക്കുമ്പോഴാണ് വ്യക്തി വീണ്ടും ഇടപെടാൻ പോകുന്നത്. ഇതിൻ്റെ ചില അംശങ്ങളിൽ രണ്ടുപേരും തമ്മിൽ യോജിപ്പുണ്ടാവും. രണ്ടുപേരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ചില ലോകങ്ങളിൽ അവർ ഒരുമിച്ചും ചില ലോകങ്ങളിൽ അവർ ശത്രുക്കളായുമാണ് ആ സമയത്ത് പെരുമാറുന്നത്. അതേപോലുള്ള രണ്ട് പറ്റം വ്യക്തികൾ കണ്ടുമുട്ടുകയാണ്. ഈ രണ്ട് പേരെന്നുള്ളതിന് പകരം കുറേ ആളുകൾ ഒന്നിച്ചു വരികയാണ്. അതിൽ ചില അംശങ്ങളിൽ അവർക്ക് പൊതുവായ യോജിപ്പുണ്ടാവും. ചില ദർശനങ്ങളുടെ വെളിച്ചത്തിൽ, ചില പ്രത്യേക ശാസ്ത്രങ്ങളുടെ വെളിച്ചത്തിൽ, ചില ജാതീയങ്ങളായ ആചാരങ്ങളുടെ വെളിച്ചത്തിൽ, സങ്കല്പങ്ങളുടെ വെളിച്ചത്തിൽ ഒക്കെ ചില യോജിപ്പ് ഇവർക്കുണ്ടാവും. പക്ഷെ അതേസമയം വേറെ ചില അംശങ്ങളിൽ അവർ വിപരീത ധ്രുവങ്ങളിലായിരിക്കും. ശരിക്കും ശത്രുക്കൾ തന്നെയായിരിക്കും. അപ്പം ഈ ആശയങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഈ ആശയങ്ങളിലൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് എതിരാളിയെ തീർത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നവനെ തീർക്കാനുള്ള ശക്തി വരുമെന്നും അതുകൊണ്ട് തൽക്കാലം ഈ ആശയത്തിൽ ഒരുമിച്ച് നിന്ന് മറ്റേ ആശയത്തെ തകർക്കാമെന്നും തീരുമാനിച്ചുള്ള യോജിപ്പുകൾ, സംഘർഷങ്ങൾ. ഇത് ലോകം വികസിക്കും തോറും ശാസ്ത്രം, സാങ്കേതികവിദ്യ, സമൂഹ ആചാരങ്ങൾ, സങ്കേതങ്ങൾ ഇവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ സമൂഹം ബാഹ്യ വിദ്യാഭ്യാസത്തിലൂടെ ദൃശ്യങ്ങളെ അനുമിച്ചുള്ള വിദ്യാഭ്യാസങ്ങളിലൂടെ എത്ര വികസിക്കുന്നുവോ അത്രത്തോളം ഈ സംഘർഷങ്ങൾ കൂടും.